ഇന്നേക്ക് 75 കൊല്ലങ്ങൾക്ക് മുമ്പ് 1949 ജൂലൈ 1-നാണ് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത്. കേരള സംസ്ഥാനത്തിൻ്റെ പിറവിക്ക് തുടക്കമിട്ടത് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രൂപീകരണം തന്നെയാണ്. ചരിത്രത്തിലൂടെ നമ്മളൊന്ന് തിരിഞ്ഞു നടക്കുന്നു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം ചേർത്ത് പൊതുവായി ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്ന അഭിപ്രായം 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ തന്നെ ഉണ്ടായിരുന്നു. തിരുവിതാംകൂറും കൊച്ചിയും സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളും മലബാർ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗവുമായിരുന്നു. 1946 ജൂലൈ 29 കൊച്ചിയിലെ കേരളവർമ്മ മഹാരാജാവ് നിയമസഭയ്ക്കയച്ച സന്ദേശത്തിൽ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർത്ത് ഐക്യ കേരളം രൂപീകരിക്കുന്നതിനെ അനുകൂലിച്ചു. ഇതോടെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഐക്യ കേരള രൂപീകരണത്തിനായി ഒരു ഉപസമിതിക്ക് രൂപം നൽകിയത്. ഈ സമിതി KP കേശവമേനോന്റെ അധ്യക്ഷതയിൽ ചെറുതുരുത്തിയിൽ യോഗം ചേർന്നു. തുടർന്ന് 1947 ഏപ്രിലിൽ തൃശൂരിൽ KKളപ്പന്റെ അധ്യക്ഷതയിൽ പ്രഥമ ഐക്യ കേരള സമ്മേളനം നടന്നു. കൊച്ചി രാജാവും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാട്ടുരാജ്യങ്ങളുടെ ലയനത്തിനും സംസ്ഥാന പുനഃസംഘടനയ്ക്കുമായി ഇന്ത്യ സർക്കാരിന്റെ കീഴിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് മിനിസ്ട്രി എന്ന വകുപ്പുണ്ടാക്കി. തുടർന്നാണ് 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ പിറവി. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഗവർണർക്ക് സമാനമായ രാജപ്രമുഖനായി. 1950 ജനുവരി 1 തിരുക്കൊച്ചിയെ സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. പറവൂർ TK നാരായണപിള്ളയായിരുന്നു തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി. CKശവൻ, AJ ജോൺ, പട്ടം താണുപിള്ള, പനമ്പിള്ളി ഗോവിന്ദമേനോൻ എന്നിങ്ങനെ 4 പേർ കൂടി തിരുക്കൊച്ചിയിൽ മുഖ്യമന്ത്രിമാരായി. തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഐക്യ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായി. തിരുക്കൊച്ചിയുടെ ഭൂരിഭാഗവും മദ്രാസ് സംസ്ഥാനത്തെ മലബാർ ജില്ലയും കാസർഗോഡ് താലൂക്കും ചേർത്താണ് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചത്. റിസർച്ച് ഡെസ്ക്, 24.